വീണ്ടും ആരോപണവുമായി ചെന്നിത്തല മേഴ്സിക്കുട്ടിയമ്മ രണ്ട് തവണ ഫയൽ കണ്ടു കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഫയലുകൾ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ രണ്ട് തവണ കണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ധാരണാപത്രം സംബന്ധിച്ച ഫയലുകൾ പുറത്തുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഐശ്വര്യ കേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവാണ് തനിക്ക് വിവരങ്ങൾ നൽകിയതെന്നും ചെന്നിത്തല പറഞ്ഞു ഫയൽ നമ്പറടക്കം എടുത്തു പറഞ്ഞായിരുന്നു ഫിഷറീസ് മന്ത്രിക്കെതിരെ രമേശ് ചെന്നിത്തല ആരോപണം ഉയർത്തിയത് അടക്കം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിന് മറുപടിയായി ഇ എം സി സി ഇടപാട് സംബന്ധിച്ച വിവരം തനിക്ക് ലഭിച്ച വഴിയും ചെന്നിത്തല വിവരിച്ചു ഐശ്വര്യ കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവ് ഇ എം സി സി ഇടപാട് വിശദീകരിക്കുന്ന ദൃശ്യങ്ങളും ചെന്നിത്തല പുറത്തുവിട്ടു മുഖ്യമന്ത്രിയുടെ ഗൂഢപദ്ധതികളാണ് പ്രതിപക്ഷം പൊളിച്ചതെന്നും ചെന്നിത്തല അവകാശപ്പെട്ടു സംസ്ഥാനത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു യു കെയിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ നാല്പത്തിയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നാല് ദശാംശം രണ്ടേ ഒന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പതിമൂന്ന് മരണങ്ങളാണ് കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പേർക്ക് കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചു കോവിഡ് സ്ഥിരീകരിച്ചുടെ ജില്ല തിരിച്ചുള്ള കണക്ക് നോക്കിയാൽ കോഴിക്കോട് ജില്ലയിലുള്ള മുന്നൂറ്റി അൻപത് പേരുടെയും മലപ്പുറം ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് എറണാകുളം ഇരുന്നൂറ്റി നാൽപ്പത് കണ്ണൂർ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആലപ്പുഴ കൊല്ലം നൂറ്റി ഇരുപത്തിയെട്ട് തിരുവനന്തപുരം നൂറ്റി പതിനെട്ട് തൃശൂർ നൂറ്റിയേഴ് കോട്ടയം നൂറ്റിമൂന്ന് കാസർഗോഡ് എഴുപത്തിയൊന്ന് പത്തനംതിട്ട അറുപത്തിരണ്ട് വയനാട് അറുപത്തിരണ്ട് പാലക്കാട് അൻപത്തിയാറ് ഇടുക്കി മുപ്പത്തിയഞ്ച് എന്നിങ്ങനെയാണ് യു കെയിൽ നിന്നും വന്ന ആർക്കും തന്നെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചില്ല യു കെയിൽ നിന്ന് വന്ന തൊണ്ണൂറ്റിനാല് പേർക്കാണ് ഇതുവരെ കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചത് ഇവരിൽ എൺപത്തിരണ്ട് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ആകെ പതിനൊന്ന് പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത് കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പതിമൂന്ന് മരണങ്ങളാണ് കോവിഡ് നയന്റീൻ മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് സമ്പർക്ക ഉറവിടം വ്യക്തമല്ല പതിനഞ്ച് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന മൂവായിരത്തി അഞ്ച് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി രണ്ട് ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേരാണ് നിരീക്ഷണത്തിലുള്ളത് എഴുന്നൂറ്റി പതിനൊന്ന് പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഒന്നും തന്നെയില്ല ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പശ്ചിമബംഗാൾ തിരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പിന്തുണ പ്രഖ്യാപിച്ചു ബംഗാളിൽ ബിജെപി അധികാരത്തിൽ വരുന്നത് തടയുകയാണ് തങ്ങളുടെ പ്രഥമ പരിഗണനയെന്ന് തേജസ്വി യാദവ് പറഞ്ഞു മമതയ്ക്കുള്ള പൂർണ്ണ പിന്തുണ ലാലുപ്രദാ ലാലു പ്രസാദ് യാദവിന്റെ തീരുമാനമാണ് ബംഗാളിലെ ബീഹാറി സമൂഹത്തോട് മമതിക്ക് പിന്തുണ നൽകാൻ തേജസ്വി ആഹ്വാനം ചെയ്തു തേജസ്വി യാദവിന്റെ പിന്തുണയിൽ സന്തോഷം പ്രകടിപ്പിച്ച മമത തങ്ങൾ ഇരുവരും ബിജെപിക്കെതിരെ പൊരുതുകയാണെന്ന് പറഞ്ഞു ബീഹാറിലെ സഖ്യകക്ഷിയായ കോൺഗ്രസിനെ അവഗണിച്ചുകൊണ്ട് ആർജെഡി മമതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് കോൺഗ്രസും പാർട്ടികളും സഖ്യമായിട്ടാണ് ഇത്തവണ ബംഗാളിൽ മത്സരിക്കുന്നത് ശബരിമല രാഷ്ട്രീയ ആയുധമല്ല ശബരിമല യു ഡി എഫിന് രാഷ്ട്രീയമായതുമല്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങള് സംരക്ഷിക്കാനുള്ള ശക്തമായ നിലപാടാണ് വലതുപക്ഷം സ്വീകരിച്ചതെന്നും ഉമ്മൻചാണ്ടി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു ഹൈക്കോടതിയിലും സുപ്രീം സുപ്രീംകോടതിയിലും ശബരിമലയ്ക്ക് യുഡിഎഫ് നിയമ പോരാട്ടം നടത്തി ഇതിനു ഘടകവിരുദ്ധമായി യുവതികളെ കയറ്റണമെന്ന നിലപാടാണ് വി എസ് അച്യുതാനന്ദൻ സർക്കാരും പിണറായി സർക്കാരും സ്വീകരിച്ചത് യു ഡി എഫ് നിലപാട് ഇടതു സർക്കാർ സ്വീകരിച്ചിരുന്നോ എങ്കിൽ സുപ്രീംകോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി